ഈ ഒന്നാം സെഷൻ ഉദ്ഘാടനം കഴിഞ്ഞല്ലോ. ഇനി നമ്മുടെ സംഗമത്തിൻ്റെ ആധികാരിക പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നത് വജ്രസിനിമ എന്തിന് എന്ന വിഷയത്തിൽ ആവശ്യമായ പരിശീലനം നൽകലാണ്. അതിന് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ക്യാമ്പിൻ്റെ അമീർ കൂടിയായ ക്യാമ്പ് അമീർ ആവശ്യമാണ്. അതുകൊണ്ട് അഡ്മിൻ ഡെസ്കിൽ നിന്നും സ്വാഗസംഘത്തിൽ നിന്നും തീരുമാനിച്ചത് പ്രകാരം നമ്മുടെ ക്യാമ്പിൻ്റെ അമീർ ബഹുമാനപ്പെട്ട പുസ്തകം കഴിയുന്നവരുകളാണ്. അതുപോലെ അമീർ എന്ന നിലക്ക് ആവശ്യമായ നിശ്ചയത്തോടൊപ്പം വിശ്യാവശ്യമായി മറ്റൊരു സിനിമ എന്തിന് എന്ന വിഷയത്തിന് ആവശ്യമായ നിശ്ചയത്തെ നൽകുന്നതിന് വേണ്ടി അരമണിക്കൂർ സമയമാണ് പ്രസ്ഥാനം അനുവദിച്ചിട്ടുള്ളത്. ഇൻഷാ സമയത്തിനുള്ളിൽ ആവശ്യമായ പരിരക്ഷ നമ്മൾക്ക് നൽകും. അതിനുവേണ്ടി വളരെ ആദരപൂർവ്വം സ്വാഗസംഘത്തിന് വേണ്ടി ബഹുമാനപ്പെട്ടവരെ ക്ഷണിക്കുന്നത്. ോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ആരൊക്കെ എന്നറിയാം? കാഫിയോടെ ഇരിക്കും.
ഗൾഫിൽ നിന്ന് വന്നവർ അടുത്ത സമയത്തായിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് നമ്മൾ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് എണീറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കുട്ടികളെ പെണ്ണുകളി കണ്ടു നോക്കുമ്പോൾ ഇതിലും വലിയ സംഗമം അതാണ് ജമാഅ യജ്മഉന എന്നൊരു ലഫ്ദുണ്ടല്ലോ, അതും സംഗമം തന്നെ. ആരെ അത്രയും പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരാൾ ടിക്കറ്റ് എടുത്തു, ബസ് കയറ്റില്ല, കമ്പനി ലീവ് കൊടുക്കില്ല. കണ്ടില്ലേ ഗൾഫുകാരെ, ഇപ്പൊരു ആ കുട്ടികളെ അള്ളാഹുബല്ല അവർക്ക് ഇസ്സത്ത് കൊടുക്കട്ടെ. എല്ലാവരും പേരും തന്നെ പേരറിയാം, പോകുന്ന പേരറിയാം, ബാക്കിയൊക്കെ നമ്മളെ ദീപന്മാരാണ്. ഇരിക്കിരിക്കും സന്തോഷം. അള്ളാഹു അവർക്ക് എല്ലാ നിലക്കളും ഞാൻ കൊടുക്കട്ടെ. ഉണങ്ങിയ ആദ്യം പറഞ്ഞില്ലേ, ഇങ്ങനത്തെ വലിയ വലിയ ആൾക്കാരായിരുന്നു. ഞങ്ങൾ കുട്ടികളോടൊക്കെ പറയണമെന്ന് പറയുന്നത് മനസ്സിലാക്കിയാൽ സിങ്ങളോടാവും പറ്റൂല. പ്ലീസ് ഒന്ന് സാധിക്കും, ആമീനൊക്കെ ഒന്ന് സാധിക്കും. നിങ്ങളൊരാമ്യം, നിങ്ങളൊരാമ്യം സത്യം അത് അനുസരിച്ചെന്ന് കൂട്ടും. കാരണം അവിടെ ഇരിക്കണമൊക്കെ മനസ്സിലായിക്കുന്ന കുട്ടികളാണ്. നേരത്തെ പറഞ്ഞില്ലേ, പൂള കപ്പ ആഗ്രഹിച്ചപ്പോഴേക്കും ഉറക്കത്തിൽ ഒരു തണ്ടിൽ നാല് പൂള കൊടുക്കും. ഉറപ്പാണ്, നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്നലെ വിനിയാനായിട്ട് മനസ്സിലാഗ്രഹിച്ച മുറാദ് ഹാസിലാക്കി തന്ന സംഭവങ്ങളാണ്. പക്ഷെ അതൊന്നും ഇവിടെ പറയാൻ പറ്റൂല. അതാണ് നമ്മുടെ മശായിഫ്. അങ്ങനത്തെ ആ മശായിഫിനെ ഫാത്തിഹോദനയെ കുട്ടികൾ ആമീൻ എന്ന് മനസ്സിൽ തട്ടിയാൽ ആ മനസ്സ് കൽബുൽ മുമിനി ഹദീസ് കൽബുൽ മുമിനി അർസുല്ലാ, ഒരു ഹദീസ് ഉണ്ട് കൽബുൽ മുമിനി അർസുല്ലാഹി. അത് മുമിനായ മനുഷ്യന്റെ കൽബാണ് അള്ളാന്റെ അർസ്. അള്ളാന്റെ അർസ് ഒരു സൃഷ്ടി ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ആ സൃഷ്ടിയുടെ വലിപ്പവും പണ്ണവും തൂക്കുന്നു ആർക്കും അറിയാം. അതേമാതിരി അതിനോട് സമമായതും അള്ളാഹു വസിക്കുന്നതുമായ എന്ന ഇസ്തിവാവിന് പറ്റിയ അറ്റമില്ലാത്ത അളവില്ലാത്ത വിശാലതയും വലിപ്പമുള്ള ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ അത് മനുഷ്യന്റെ കൽബാണ്. അതിലേറ്റവും വലിയ സൃഷ്ടി, ഏറ്റവും വലിയ കൽബ് ഹബീബാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് പഠിപ്പിക്കുന്നത് അങ്ങനെ. ആ കൽബിലേക്ക് നമ്മൾ ആമീൻ തട്ടിയാൽ മതി. വെറും തൊണ്ടയിൽ നിന്ന് വന്നിട്ട് നാവിലൂടെ പുറത്തേക്ക് ശബ്ദം പോകാനുള്ള കാര്യമില്ല, പുറത്തു നിന്ന് ഉള്ളിലേക്ക് പോകണം. എന്നിട്ട് കൽബിൽ നമ്മുടെ ആമീൻ തട്ടിയാൽ സത്യത്തിൽ അത് അർശിച്ചെന്ന് തട്ടും. അർശിലാണ് ആ തട്ടുന്നത്, ഉടനടി അതിന് മറുപടി ഉണ്ടാവും. തീർച്ചയായിട്ടും അതിന് പോകുന്ന ആൾക്കാരുടെ തന്നെ മുന്നിൽ ഇരിക്കുന്നത്. ഞങ്ങളിവിടെ സ്റ്റേഡിയം വലിയ ആൾക്കാരായിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഞങ്ങളുടെ പ്രജകളാണ് എന്ന് നിങ്ങൾ ധരിച്ചു. ഒരിക്കലും അങ്ങനെയല്ല. നേരത്തെ ഇവിടെ തങ്ങൾ പറഞ്ഞില്ലേ, പരതക്കാട് സാർ പറഞ്ഞു, നല്ല പ്രസംഗകരും നല്ല എഴുത്തുകാരും നല്ല ചിന്തകന്മാരും നല്ല മുദല്ലിസന്മാരും നല്ല പ്രഭാഷകന്മാരും നല്ല സംഘാടകരും നല്ല പ്രവർത്തകരും ഒരുപാട് തസ്തികകളിൽപ്പെട്ട ധാരാളം ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഒട്ടും മോശപ്പെട്ടവരല്ല. അത് മദീനസുന്നയുടെ സമ്പത്താണ്. നിങ്ങളൊക്കെയാണ് മദീനസുന്നയുടെ മാനുഷിക വിഭവശേഷി. അള്ളാഹു തആല നിങ്ങൾക്ക് കാഴ്ചയുള്ളത് ആവശ്യം നൽകട്ടെ. അൽഹംദുലില്ല. അപ്പൊ നിങ്ങളെ മുന്നിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ നേതാക്കളായിട്ട് നിന്നതല്ല, നിങ്ങൾക്ക് ഹിദമത്തെടുക്കാൻ അയ്യ ഹിദമ എന്ന് ചോദിക്കാൻ അറബികളൊക്കെ എന്താ വേണ്ടത് എന്ന കാര്യങ്ങളെ കൺകാണുന്ന രൂപത്തിലിരിക്കണ്ടേ. മുന്നിൽ കുറച്ച് ഉയരത്തിലേക്ക് കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. എന്തെങ്കിലും സേവനം നിങ്ങൾക്ക് വേണോ എന്ന് ചോദിക്കുന്ന മട്ടിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ നിങ്ങളെ നേതാക്കളാണിപ്പോ നിങ്ങളെ ബഹുമാനിക്കണപ്പോ ഞങ്ങളെ കാലിന്റെ ചുവട്ടിലാണ് നിങ്ങൾ എന്നോ നടക്കേണ്ട. അതുകൊണ്ട് ദയവായി പറയാനുള്ളത്, പ്ലീസ് ഇന്ന് വൈകുന്നേരം വരെ വാട്സപ്പിൽ ഒന്ന് അവരെ മൂപ്പർക്കും ഉണ്ടാവില്ല കുറച്ച് പ്രശ്നക്കാരാഗ്രഹം. അതിന്റെ ഇടയിൽ ആരും വാട്സപ്പിൽ കളിക്കും. എന്തെങ്കിലുമൊക്കെ എമർജൻസി കോൾ അറ്റൻഡ് ചെയ്യേണ്ടത് മറ്റൊക്കെ അറ്റൻഡ് ചെയ്തോളൂ. മൊബൈൽ ഫോൺ സൈലന്റ് ആക്കി വെക്കും, നിങ്ങളത് വൈബ്രേഷൻ മോഡിൽ വെച്ചോളൂ. എന്നാൽ മൂപ്പരും ഇങ്ങനെ ചൊറിയും ചന്ദിന്റെ ഇടയിൽ. അപ്പൊ അങ്ങനെ എടുത്തൊന്ന് നോക്കിയാൽ മതി ആരാ വിളിക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം എന്നല്ലാതെ മൊബൈൽ ഫോൺ നോക്കിയിരുന്ന് സമയം കളയരുത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കാൻ അതല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ അമലും ഇൽമും ഏറ്റവും കുറഞ്ഞവ ഞാനാണെന്ന് ആലങ്കാരികമായിട്ടുള്ള സത്യസന്ധമായിട്ട് പറയാം. പക്ഷേ എനിക്ക് നിങ്ങളോട് ചെറിയൊരു വസീയത്ത് ചെയ്യാനില്ല. നമ്മൾ ഈ അടുത്ത കാലഘട്ടത്തിലൊക്കെ മുമ്പൊക്കെ നമ്മളൊരു ദിവസം ഒരുപാട് ഫാത്തിഹകൾ ഓതിയവരായിരുന്നു. അപ്പോൾ കുറച്ച് കാലത്തോളം കൂടി നമ്മൾ കുറഞ്ഞ് 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 പോവാണ്. ഞാൻ അന്നെ അനുസ്മരണത്തിൽ സംസാരിച്ചതുപോലെ മശായിഖിൽ നിന്ന് കാലം കൊണ്ട് അകലുമ്പോൾ അമല കൊണ്ട് അടുക്കുകയാണ് നമ്മൾ വേണ്ടത്. പക്ഷെ നമ്മൾ കാലം കൊണ്ടും അകലുന്നു, അമല കൊണ്ടും അകലുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ അതിന് ഒരു മേക്കപ്പിനുള്ളൊരു വർക്ക്ഷോപ്പ് കൂടിയാണ് ഇന്നത്തെ സംഘം. ഇതൊരു വർക്ക്ഷോപ്പാണ്. ഇവിടെ വെച്ച് നമ്മൾ മേക്കപ്പ് ചെയ്യണം, നമ്മുടെ കഴിഞ്ഞ കാലത്തിലുള്ള നഷ്ടങ്ങൾ നികത്താനാണ്. അല്ലാതെ വെറുതെ ഒരു പരിചയപ്പെടൽമാരെയും കാപ്പാനും പേരോടലും മാത്രമല്ല, ഇതിന്റെ ആന്തരികമായ ലക്ഷ്യം ഒരു പകൽ മുഴുവനും മശായിഖിന്റെ മുന്നിൽ ആളുകൾ ഇരുന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്.
അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം എത്ര ഫാത്തിഹ ഓടാൻ കഴിയുമോ അത് നമ്മൾ ചെയ്യാം. എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുന്നത് അത് നടന്നുകൊണ്ടിരിക്കട്ടെ, അത് ചുണ്ടുകൊണ്ട് അത് നടക്കട്ടെ, കൽബോണ്ട് നടക്കട്ടെ, ചെവിയും കണ്ണും കൂടെ സദസ്സിലേക്ക് കൊടുക്കുക. നിങ്ങൾ നോക്കുമ്പോഴും നമ്മുടെ ആ ബാഹ്യമായ നഗ്നനേത്രം കൊണ്ട് ഇവിടെ സംസാരിക്കുന്നവരെ കാണാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ സിക്സ്ത് സെൻസ് കൊണ്ട് അതല്ലെങ്കിൽ മൂന്നാം കണ്ണുകൊണ്ട് നമ്മൾ കാണേണ്ടത് നമ്മുടെ മൂലാകാരെ. അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് നൽകട്ടെ. ശൂഫനാന മുഖം നോക്കി ഇങ്ങനെ ഇരിക്കുക വൈകുന്നേരം. ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സമ്പന്നമായിരിക്കും. അതിന് നമുക്ക് കഴിഞ്ഞെങ്കിൽ, അല്ലാതെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉറങ്ങി പോകി ഒഫലത്തിൽ ഒരു ഉന്മേഷം ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ വരവും പൈസ ചെലവാക്കലും ഒക്കെ വളരെ നഷ്ടത്തിലായി മാറും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഗൾഫിൽ നിന്നുള്ള 89 സഹോദരങ്ങളെ നമ്മൾ കണ്ടു. അവരൊക്കെ ഈ മദീനയിലുള്ള ഞാൻ ചിന്തിക്കും എന്താ ഇപ്പം ഇതിന് ഇത്ര വലിയൊരു ഇതിൻ്റെ മുൻപിലും കിടക്കുന്ന ഞങ്ങളൊക്കെയാണ്. അതുകൊണ്ടൊന്നും നിങ്ങൾ ഒരിക്കലും ആകർഷിക്കാൻ സാധ്യതയില്ല. കാരണം ഇതിനേക്കാളൊക്കെ വലിയ വലിയ ആളുകളുള്ള ഗ്രൂപ്പുകളും അതിനുപോലും ഇല്ലാത്തൊരു ആകർഷണം ഈ മഹത്ത ഗ്രൂപ്പിന് വന്നത് എന്തൊരു അച്ചടം, എന്തൊരു ഭവ്യത, എന്തൊരു അനുസരണം, എന്തൊരു സംഘബോധം, എന്തൊരു സഹസൃഷ്ടി ഭാവന. അത് ഈ മഹത്തായ ഈ കൂട്ടായ്മക്ക് മാത്രമുള്ളതാണെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പല ഗ്രൂപ്പുകളും കയറിയവരും ഇറങ്ങിയവരും ചിലതൊക്കെ നിർജീവമായി ഇങ്ങനെ നിൽക്കുന്നവരൊക്കെയാണല്ലോ. എന്തുകൊണ്ട് മജിലിസുന്നേഴ്മ ഇങ്ങനെയായി, എന്തുകൊണ്ട് മജിലിസുന്നേഴ്മ, എന്താണ് അതിന് ഉത്തരം ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയാൻ അറിയില്ല. എന്തോ ഒന്ന്, ഒരു അഭൗമമായ ഒരു ശക്തി തേജസ് ഈ മഹത്തായ സംരംഭത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് മാത്രമാണ് അതിന് പറയാനുള്ള പറയുന്നത്. അത് അഭൗമമാണ്, അത് ഭൗമികമല്ല, ആത്മീയമാണ്, ആന്തരികമാണ്, ഒരിക്കലും ബാഹ്യമല്ല. അങ്ങനെയുള്ള എന്തോ ഒരു ഒരു പരതകർത്താവിന്റെ പ്രകാശം ഇതിനെ എപ്പോഴും തലോടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ മഹത്തായ സംരംഭം ഈ നിലക്ക് ഇങ്ങനെ വികസിക്കാൻ കാരണം. നിങ്ങളുടെ അടുത്ത കാലത്ത് മദീനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിച്ചു. പരിചയപ്പെടുത്താൻ പറഞ്ഞപ്പോൾ കുറെ ആളുകൾ പരിചയപ്പെടുത്താതെ അവരുടെ ജോലിത്തിരക്കിലും മറ്റു കേട്ട് വഫലത്തിൽ അതിൽ പെടാതെ അവരൊക്കെ വിട്ടുനിന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് റിമൂവ്ഡ് എന്നുള്ള അവരുടെ ആ പട്ടിക അങ്ങനെ നീണ്ടുവരുന്നത്. നമ്മുടെ ഇതിനിടയിൽ ഞങ്ങളൊക്കെ ചില ആരാചാറുമാണ് ചില സമയത്ത്, ചിലപ്പോൾ ഞങ്ങൾ പാവങ്ങളെ ഇങ്ങനെ ഉത്തരവ്, ചില സമയത്ത് ഈ ആരാചാറ് പരിപാടി കണ്ടിട്ടുണ്ട്. അതായത് കട്ടയുടെ പരിപാടി അല്ലാതെ ഒഫലത്തിൽ ഇരിക്കുന്നവരാണ് കട്ടകിലാണ്. അപ്പൊ അങ്ങനെ ചെയ്ത കൂട്ടത്തിൽ കുറെ പാപങ്ങൾ ഉണ്ടായിരുന്നു. കുറെ ആളുകൾ ഒഴിവാക്കേണ്ടതായ ഞങ്ങൾ തിരിച്ചെടുക്കലാൻ തീരുമാനിച്ചതാണ്. കാരണം മറ്റൊരു സിനിമയ്ക്ക് ആളെ കൂട്ടേണ്ട ആവശ്യമില്ല, ഇതിനാളെ കുറവുമില്ല. ഇത്രയോ ആളുകൾ ഇപ്പോഴും പുറത്തുക്കാണ്. ഇതിന്റെ അപ്പുറം വെയിറ്റിംഗ് ഗ്രൂപ്പ് എന്നുള്ള ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ആൾക്കാർ ക്യൂ നിൽക്കണം, ഇതിലൊന്ന് കയറാൻ വല്ല ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അതേ പറഞ്ഞു ഇത് എന്തോ ഒരു സംഭവമാണ്, നിങ്ങളാണ് അതിന്റെ സമ്പത്ത്. അങ്ങനെ ഒഴിവാക്കിയപ്പോൾ ചില ആളുകൾ പരിചയപ്പെടാൻ കഴിയാതെ വന്നവരും പിന്നെ ബോധം വരികയാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ പുറത്തായല്ലോ, അതിയായ സങ്കടം കൊണ്ട് അഡ്മിന്മാരെയും എന്നൊക്കെ എത്ര ആളുകൾ എല്ലാ ഉസ്താവന്മാരെയും ഞങ്ങൾ അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, തിരിച്ചു വരണം, അതിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ഇപ്പോൾ മാനുവിൻ്റെ നമ്പർ കൊടുക്കും, പാവല്ലേ ഓരോ പരിചയപ്പെടുത്തിക്കോട്ടെ എന്ന് പറയാം. അങ്ങനെ വീണ്ടും അവരെ ആഡ് ചെയ്യുകയും രണ്ടാമത് അവർ പരിചയപ്പെടുത്തുന്ന ആ വോയിസുകൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 1-2 മാസത്തിനിടയിൽ ഒരുപാട് വോയിസുകൾ കേട്ടത്, ഇന്നലെ അടുത്ത് ഇന്നലെ ഞാൻ പറയുമ്പോൾ കേട്ടു. അവർ പറയണം ഞാൻ എൻ്റെ അശ്രദ്ധ മൂലം പരിചയപ്പെടുത്താതെ എന്തൊരു അച്ചടക്കത്തിലാണ് പറയുന്നത്. അഹങ്കാരികളായിട്ട് ഒരാൾ പോലും നമ്മുടെ ഗ്രൂപ്പിലില്ല എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ഉണ്ടത്. എങ്ങനെ അഹങ്കാരികൾ ഉണ്ടാവാനാ? കിബിരിയാക്കൽ കിബിരിയാവൂ ഇതാകി എന്ന് പഠിച്ചവരല്ലേ? കിബറിന് അധികാരം അതാക്കൊണ്ട് നമ്മളെ നിർദ്ദാന്റെ ദുരഫമായ അടിമകളാണെന്ന തിരിച്ചറിവാണല്ലോ നമ്മളെ ഇതിലിങ്ങനെ ഒരുമിച്ചിരുത്തുന്നത്. എല്ലാ നിങ്ങളൊന്നും ഇങ്ങനെ ഇരിക്കേണ്ട ആൾക്കാരൊന്നുമല്ല, ദൂരദിക്കുകളിൽ നിന്ന് വന്ന് ഇവിടെ ചടഞ്ഞിരിക്കേണ്ടവരൊന്നുമല്ല. അപ്പൊ അവരാ പരിചയപ്പെടുത്തുന്ന സമയത്തൊക്കെ അവർ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഇതിൽ നിന്ന് പോയത് വലിയ സങ്കടത്തിലായിരുന്നു, വീണ്ടും തിരിച്ചു വരണമെന്ന ആഗ്രഹം കൊണ്ട് ബന്ധപ്പെട്ടവരെ സമീപിച്ച് അവർ ഒരവസരം തന്നതാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ഒരുപാട് ആൾക്കാർ എന്റെ മുന്നിൽ തന്നെ ഇരിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഏറ്റവും വലിയ ഒരു നിഅമത്താണ്. അപ്പൊ മദീനയിലുള്ളവ എന്താണെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് തന്നെ കിട്ടും. അത് എന്താണെന്ന് പറയാൻ കഴിയില്ല. അതാണ് മദീനയിലുള്ളവയെ കുറിച്ച് പറയാൻ, മദീനയിലുള്ളവ എന്ത് എന്ന് വെച്ചാൽ പറയാൻ കഴിയില്ല. അതൊരു അഭൗതികമായ രൂപത്തിലുള്ള ഒരു ശക്തി സ്രോതസ് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ മറുപടി. അതുകൊണ്ടല്ല എത്ര ദൂരത്ത ആൾക്കാർ ചെയ്താൽ നിങ്ങളൊന്നും എത്രയാണ് ഈ രണ്ടാൾക്കാർ വന്നിരുന്നാണ് സൈദാജ് പഴയ രണ്ടാളും താടി തലയിൽ നിരച്ചു ഏതർത്ഥം എന്താ? 10-20 വയസ്സിന് മേലെ എന്തായാലും ഉൽപ്പിണ്ടല്ലോ രണ്ടാക്കും. സൈദാജ് എത്ര വയസ്സായി? 61. 72 വയസ്സ്. 70 ജീവിച്ചൊരു മനുഷ്യൻ ഇരിക്കുകയല്ല എന്തെങ്കിലും
ഈ വാർദ്ധക്യത്തിന്റെ അവശതയിലും ഇവർ അന്തമാൻ എന്ന് പറഞ്ഞാൽ അന്ത സ്ഥലത്താണ്, അവിടെ നിന്നൊക്കെ അവരിങ്ങോട്ട് ഫ്ലൈറ്റിൽ വന്ന് അവർ കപ്പലിലും ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിനൊക്കെ ടിക്കറ്റ് നല്ല പൈസ കൊടുക്കണ്ടേ? 3000 മദിരസിന്റെ എന്ത്? അതാ ചോദ്യം, അതിനാണ് മറുപടിയും മധുരസിന്റെ എന്ത് തന്നെ മധുരസിന്റെ 10,000 രൂപ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിന് ഫെയർ ചെലവ് ചെയ്തിട്ട് ഒരു വരെ എടുക്കൂല, എന്തെങ്കിലും ജോക്കിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എന്താ അങ്ങനെ കുറെ മോമിനികളെ പത്തേമാര്, അതാണ് കൽബിന്റെ അസുഖം, റൂഹിന്റെ വിഭവം. അള്ളാഹു അങ്ങനെ നിറച്ച് വൈകുന്നേരം തിരിച്ചു പോവാം. അള്ളാഹു ദ്വാരത്തെ മാതിരി ഞാൻ ദ്വാരക്കുന്നു, നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കർണാടക സ്റ്റേറ്റിൽ നിന്ന് വന്നവര് ഒന്നിരിക്കുന്നു, കർണാടകയിൽ നിന്ന് വന്നവർ കേരളത്തിന്റെ പുറത്ത് എനിക്കൊന്ന് രണ്ട് ഇപ്പോഴല്ല അത്രയുള്ളു നോക്കി. ഈ രണ്ടാൾക്കാർ സ്ഥലം പേര് കോണിക്കുട്ട മറ്റോനെ ഒരു അലിയനാണ്. അങ്ങനെ ഞാൻ മോൻ ചെറിയൊരു കണ്ടന്റ് ഓരോ പെണ്ണുങ്ങളും ഞാനായിട്ട് ചെറിയൊരു കണ്ടന്റ് എന്റെ പെണ്ണുങ്ങളാണ് അവന്റെ പെങ്ങളിങ്ങൾ വേറെ ഒന്നും വിചാരിക്കുന്നത് ആരന്തം ചെയ്യാറില്ല. അലി എന്ന ചെറുക്കന്റെ പെങ്ങളെ ഞാൻ സംഗതി വെച്ചാലും കുടുങ്ങി, പിന്നെ പറഞ്ഞിട്ട് കാര്യമാണ് മൂന്നാല് മക്കളുമായി. ഞാൻ കൊടുകിലായിരുന്നു കുറച്ച് കാര്യങ്ങൾ താമസം, അവിടെ 2 വർഷം ഞാൻ പരിസരത്തിൽ ഫസ്റ്റ് കൊടുക്കലാണ്. അപ്പൊ ആ കാലത്ത് കല്യാണം കഴിഞ്ഞ അവിടെ നിന്ന് ഞങ്ങൾ അവിടെ പോയി താമസിച്ചു, പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ടാണ് തിരിച്ചു വന്നത്. അവരവിടെ പോയി താമസിച്ചു, അവരിൽ നിന്ന് ഒരു മെമ്പർ മാത്രം ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നു, ഓരോ കപ്പിളും അവിടെ തന്നെ. അവിടെ നോട്ടെ നമുക്ക് എന്താ എനിക്ക് കിട്ടേണ്ട കിട്ടിയില്ല ഇരിക്കും. അപ്പൊ അവര് കൊടുക്കുന്നതെന്ന് പറയാം, രണ്ടാൾക്കാർ കർണാടക സ്റ്റേറ്റിൽ നിന്ന് ഇന്നലെ രാത്രി 2 മണിക്കിന്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നിട്ട് ഞങ്ങൾ ഇവിടെ എത്തിക്കുന്നത് ഇവിടെ എന്റെ പള്ളിന്റെ മുമ്പിൽ. ഞാൻ ആയതോറും നോക്കില്ല, കാരണം എനിക്ക് ഞാൻ ഇന്നലെ ഉറങ്ങേണ്ടത് 12 മണി 1 മണി സമയത്താണ്. ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തുകൾ ഉണ്ടല്ലോ, 12 മണി സമയത്തൊക്കെ ഞാൻ ക്ലാസ് എടുത്തത്, ക്ലാസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്റെ പകലിൽ തുടരുന്നു, അതിനെ പറ്റി അറിയണവർക്ക് അറിയാം. ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് എടുക്കാൻ പറ്റിയ ഒരു സമയം എനിക്ക് കിട്ടിയിരുന്നു, ഒരുപാട് പരിപാടി. അതുകൊണ്ട് രാത്രി അതിന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി ഉമ്മു സലമ ബീവിയെ കുറിച്ച് ഞാൻ കുറച്ചു പോകും. ഇനി ബീവി സൈനബ ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് എനിക്ക് പറയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും ആവാം, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു. അപ്പോ ആ സമയത്ത് കിടന്നുറങ്ങി വേണ്ടി ഇവര് 2 മണി വന്നപ്പോ ഞാൻ എന്ത് ചെയ്താൽ ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ അവര് നേരെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങിട്ട് വരാണ്. അപ്പൊ കൊടുക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ നിന്ന് വന്നവരെന്ന് എനിക്ക്, കാസർഗോഡ് ജില്ലക്കാർ ആള് കണ്ടു രണ്ടു മണി വന്നത് കാസർഗോഡ്. നിങ്ങൾ കാണിക്കണോ കാസർഗോഡാണ്? എപ്പൊ വന്നായിരുന്നു? എപ്പൊ കഴിഞ്ഞു? ഈടൊക്കെ എത്തിയിരുന്നെങ്കിൽ ചെല്ലി രാവിലെ. അപ്പൊ ഒരു കാസർഗോഡാണ്, നിങ്ങളാണ് കാസർഗോഡ്? കാഞ്ഞങ്ങാട് കാസർഗോഡ് ഇലയിൽ നിന്ന് വന്നവരാണ്. അള്ളാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. പിന്നെ നമ്മള് ഉമ്മറോലിയിൽ അവിടെ വന്നതാണ്. ഞാൻ പറയുമ്പോ നമ്മളത് ചെയ്യണേ. നിങ്ങളപ്പോ വാട്സപ്പിൽ എനിക്ക് ചെറിയ സംശയമാണ്. നിങ്ങൾ തിരിച്ചു രണ്ട് പ്രവാസികളും കൂടി ഇല്ലേ? അതല്ലേ 12 ആൾ വരുന്നത്. അൽഹംദുലില്ല. എവിടുന്നാണ് അല്ല കത്തുന്നത്? അൽഹംദുലില്ല. അപ്പൊ അടുത്ത 9 ഉം 2 11 ആളല്ലേ? ഒരാൾ മാത്രമേ ലീവ് പറഞ്ഞിട്ടുള്ളൂ. ആ എന്നാലും ഒരു 11 ആളെത്തിയില്ലേ? അൽഹംദുലില്ല. അള്ളാഹു അവർക്ക് മറക്കത്തോണ്ട് ഇരിക്കും. സന്തോഷം കേട്ടോ, വലിയ സന്തോഷം. പിന്നെ ഇനിയിപ്പോ കോഴിക്കോട് ജില്ലയിൽ നിന്നോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്നോ അല്ലെങ്കിൽ എഴുന്നേൽപ്പിന് അർത്ഥമല്ല. ഏറ്റവും കൂടുതൽ മധുരസമ്മേളനം ഉണ്ടാവുന്നത് മലപ്പുറം ജില്ലക്കാരായിരിക്കും, ഞങ്ങളുടെ ജില്ലക്കാർ. പിന്നെ കോഴിക്കോട് പാലക്കാട് ജില്ലകളിലുള്ളവരൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ടല്ലേ? സാധ്യത ഏതായാലും അൽഹംദുലില്ല. വളരെ നല്ല ഒരു സാഹചര്യം, നല്ല അവസ്ഥ. ഞാനൊരു ബൈത്ത് ഇല്ല, ഞങ്ങളൊക്കെ ജവാബില്ല. രസമുണ്ട്, ഒരു ഉഷാറുണ്ടായി. ഞാൻ പറയാ തങ്ങളാ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഞാൻ എണീച്ചിട്ട് എന്റെ ക്ലാസ് അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ വിചാരിച്ച രസമൊന്നും ഉണ്ടാവില്ല ഞങ്ങളുടെ ക്ലാസ്.
രസമുള്ള പൈത്തല്ല. അതെല്ലാവരും കൂടി പാട്ടിന് പാട്ടുമാണ്, പൈത്തിന് പൈത്തുമാണ്, കവിതയ്ക്ക് കവിതയാണ്, വിസ്കിന് വിസ്കുമാണ്, മഴപ്പത്തിന് മഴപ്പത്തും ഒക്കെ ആയിട്ട് കൂട്ടാൻ പറ്റിയ എനിക്ക് ഇഷ്ടമുള്ളൊരു ഒരു പൈത്ത. Yeah.
അള്ളാഹു അള്ളാഹു ഒരു മനുഷ്യന്റെ കൽബിൽ നിറഞ്ഞാൽ പിന്നെ അവന് സത്യത്തിൽ വേറൊരു ലോകത്താണ്. ദുനിയാവില് ഭൂമിയിൽ ആഖിറ ഉണ്ടാക്കുക എന്നതാണ്. ആഖിറത്തു ഖൈറും വഅബ്ഖ, അത് ഖൈറും മിനൽ ഊല, ഊലയേക്കാൾ ഖൈറാണ് ആഖിറ, അതാണ് ഖൈറും വഅബ്ഖ. ആ ആഖിറം സത്യത്തില് പിന്നെ ബാഹ്യമായിട്ട് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിക്കുന്നതോടുകൂടിയാണ് അതിന് തുടക്കം വരുന്നത്. കാരണം അബ്ബുൽ മനാസിബിൽ ആഖിറ എന്നത് ഖബർ. അപ്പോ ആ ഖബർ പക്ഷേ മരിക്കുന്നതിനേക്ക് മുമ്പേ നമുക്ക് ആ ഖബറിൽ എത്തിപ്പെടാൻ കഴിയും. പിന്നെ ഖബറിനത്തെ പ്രശ്നം ശരീരങ്ങൾ വേറെ ആണെങ്കിലും മനസ്സുകൊണ്ടൊക്കെ ഒന്നാണെന്നുള്ളതാണ് ഈ മജ്‌ലിസുൽ ഉലമകളുടെ ഏറ്റവും വലിയ രംഗം. കാരണം പല ഗ്രൂപ്പുകളിലും ഇപ്പൊ ഞങ്ങളിപ്പോ തന്നെ ഞങ്ങൾക്കൊക്കെ തന്നെ മുമ്പുണ്ടായ ഗ്രൂപ്പിൽ പേര് ഞങ്ങൾ പറയണില്ല. ആ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങള് പ്രതകാലസ്ഥാവും ഞാനൊക്കെ ജിഹാദ് ചെയ്ത് ഇറങ്ങി വന്നാണ്. നമ്മൾ ഖൈർ ഉദ്ദേശിച്ചത് മൗലാന്റെ ലേബലൊക്കെ കൊടുത്തിരുന്നതിൽ കുറെ മുമ്പാണ്, കുറെ പഴയ കഥകളാണ്. പക്ഷെ അതില് ചില ആളുകള് എന്തായി പിന്നെ അതിന്റെ നേതാവാണ്. ആയിക്കോട്ടെ, നല്ല ജഹലുമുറക്കമാണേനും ഒരുപക്ഷെ ആലിമാണോ അല്ലെങ്കിൽ ചെയ്യുന്നതാണോ എന്നാൽ ഞങ്ങളെ പോലെ ബാക്കിലും നോക്കും. ഇത് ജഹലുമുറക്കം ഇവരൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും, എന്നിട്ട് ഈ തങ്ങന്മാരും ആലിമികളെ പോലെ ബാക്കിലും നോക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു അഹങ്കാരത്തിന്റെ ശൈലിയിലുള്ള ആജ്ഞാപനങ്ങളൊക്കെ കണ്ടപ്പോ കുറെ ഞങ്ങൾ ശ്രദ്ധിച്ചു. പിന്നെ അങ്ങ് വന്നു, ഞങ്ങൾ സമാന ചിന്താഗതിക്കാരാണ്, ഒരാൾ മേലെ ഒരാൾ താഴെ എന്നുള്ളതില്ല. അതാണ് ഈ മജ്‌ലിസിനെ നയിക്കുന്ന മജ്‌ലിസിനെ എന്ത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് ഈ പറയുന്നത്. ഒക്കെ മജ്‌ലിസിനെ നയിക്കുന്നതിന് മുന്നിൽ നിൽക്കുന്ന ആളുകളിൽ ആരും വലിയവരും ചെറിയവരും ഇല്ല. ഞങ്ങൾക്ക് ഒരേ മനസ്സാണ്, ഒരേ ശരീരമാണ്. പക്ഷെ പലരും പല സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്, പലരും പല കുടുംബാംഗങ്ങളാണെന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ മനസ്സുകൊണ്ട് ഒന്നാണ്. അപ്പൊ ഞങ്ങൾ വല്ലാതെ പൂതിയാകുമ്പോൾ ചെയ്യും, എവിടെയെങ്കിലും ഒന്ന് കൂടും. ചിലപ്പോൾ എന്റെ വീട്ടിലേക്ക് എല്ലാവരും കൂടിയും, അല്ലെങ്കിൽ തങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കൂടും, അല്ലെങ്കിൽ സുലൈമാനസ്ഥാന പലതക്കാട് സ്ഥാന വീട്ടിലൊക്കെ ഒന്നിലധികം കൂടിയിട്ടും ബഷീർസ്ഥാന വീട്ടിലും പലപ്പോഴും കൂടാറ്. ഇങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും, അങ്ങോട്ട് ഇങ്ങോട്ട് പോകും. അങ്ങനെ ഇടക്കൊന്നും ഒന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ മുഖാമുഖം കണ്ടിരുന്ന് സംസാരിച്ച് ചിരിച്ച് കളിക്കുന്നതാണ്. ഇതൊക്കെ സൗണ്ട്ലെസ് ജനറേറ്റർ വന്നതാണ്. ആ ഒരു ഐക്യബോധമുള്ള ഒരു പറ്റം ആളുകൾ ഈ ഗ്രൂപ്പിനെ നയിക്കുമ്പോൾ അതും ഒരൊറ്റ മേൽവിലാസത്തിൽ പലരും പല മെസ്സായിട്ട് മക്കളാണെങ്കിലും നടക്കൂല. മറ്റേ ഗ്രൂപ്പിൽ അങ്ങനെ തന്നെ, ഒരാൾ ഒരാളെ പോയിട്ട് അമ്മ വാങ്ങി, വേറെ ഏതോ ഒരു ബോംബെ പോയിട്ട് ഒരാൾ വാങ്ങാം, വേറെ ഒരാൾ ചെന്നൈ പോയിട്ട് വാങ്ങാം, പിന്നെ ഒരാൾ പറഞ്ഞാൽ കണ്യാന്ന് വാങ്ങിയാളെന്ന് പറയാം. കണ്യാന്ന് വാങ്ങിയതിനാണ്. പിന്നെ ഇപ്പൊ മൂര്യ അടിസ്ഥാനാണെങ്കിലും അപ്പുസ്ഥാനാണെങ്കിലും ഒക്കെ ചെപ്പാറപ്പുറ സ്ഥാനാണ്, അത്രമാസം ഒക്കെ കണ്യാന്ന് തന്നെയാണ്. അതിനെ പറ്റിയില്ലേ പറയുന്നത്. എന്നിട്ട് അവര് അമ്മല് വന്നിട്ട് എന്ത് ചെയ്യാ, ഉള്ളിലൂടെ പടംപലി നിന്നു. ഇതൊക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഒരിക്കലും മൗലാന്റെ ആ ഒരു റാണത്തിൽ നിൽക്കാൻ പറ്റില്ല എന്നപ്പോ ഞങ്ങൾ അതിന് ഇറങ്ങി വന്നതിന് ശേഷം തങ്ങൾ നേരത്തെ ഉണ്ടാക്കിയിരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിനെ എന്ത് ചെയ്തു, മജ്‌ലിസുന്നുള്ള പുനർ നാമകരണം നടത്തിയിട്ട് ഞങ്ങൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുക ചെയ്തു. പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടത് അരമണിക്കൂറൊന്നും നോക്കും. ഈ രണ്ട് സൗന്ദര്യം. അപ്പൊ അങ്ങനെയുള്ള ആ മഹത്തായ മജ്‌ലിസുന്നുള്ള എന്ത് ചോദിച്ചാൽ തന്നെ ഒരു പറ്റം ഇങ്ങോട്ട് നോക്കി, ഒരു പറ്റം മുഅ്മിനീങ്ങൾ ഒരേ ഒരു താല്പര്യത്തിന് വേണ്ടി, അതല്ലെങ്കിൽ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ഒരേ ഭാവത്തിൽ ഒരേ പെരുമാറ്റത്തിൽ ഒന്നിക്കുന്ന ഒരു സംരംഭത്തിനാണ് മജ്‌ലിസുന്നുള്ള. ഏതാണ് ആ വികാരം എന്ന് ചോദിച്ചാൽ നമ്മളെയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കർത്തവ്യമായ ഒരു പള്ളി തന്നെയാണ്. അള്ളാഹുവേ അള്ളാഹുവേ, ആ കാലിന്റെ ചൂട്ടിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ഞങ്ങളുടെ മസാഹിഖിന്റെ അബറത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നവരിൽ ഞങ്ങൾ ആരെയും പെടുത്തരുത്. ഞങ്ങളിൽ സംഭവിച്ചു പോയ അതബ് വീടുകൾ, അമലിന്റെ കുറവ്, അച്ചടക്കരായി നിങ്ങൾ, അതൊക്കെ പഠിച്ചവനെ അഷൂ ചെയ്യുന്നവനാണല്ലോ നീ. നിന്റെ സ്വഭാവമാണല്ലോ നിന്റെ ഹബീബിനുള്ളത്, അതേ സ്വഭാവമാണല്ലോ ഞങ്ങളുടെ മസാഹിഖിനുള്ളത്. അതുകൊണ്ട് ആ മുസാമഹത്ത് നൽകി, ഞങ്ങൾക്കൊക്കെ വിടുതി നൽകി, അഷൂ നൽകി. ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്ക് ഞങ്ങളെയൊക്കെ ശുദ്ധരാക്കി റാഹത്താക്കി പുറത്തിറക്കണേ റബ്ബേ. ഞങ്ങളുടെ മൗലാന വർക്കത്തോട് ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അവിടുത്തെ ഒരു നോട്ടം അത് ഞങ്ങളെ ഈ മജ്‌ലിസിന് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആമീൻ എന്ന് ദുആ ചെയ്യുക. മുഅ്മിനീങ്ങളെ പറഞ്ഞാൽ തീരില്ലല്ലോ. പക്ഷെ ഇനി എന്തിനാണ് ഇതൊക്കെ എന്ന് ചോദിച്ചാൽ അതിനെ മറുപടിയും വളരെ വ്യക്തമാണ്. കാരണം അറിയുന്നവരാണ്, മജ്‌ലിസുന്നുള്ള അനുഭവിക്കുന്ന ആളുകളാണ്. നിങ്ങൾ എന്തിനാണ് എന്ന് ചോദിച്ചാൽ, മജ്‌ലിസുന്നുള്ള എന്തിനെന്ന് ചോദിച്ചാൽ, ഒരു ഹദീസ് ഞാൻ പറയാം.
ഒരു ഹദീസ് ഞാൻ പറയാം. അത് ഈ ഈ യോഗത്തിൽ പ്രസക്തി ഞാൻ കൂടുതലായിട്ട് ഹദീസ് എന്ന് പറയാൻ നേരത്തെ വിചാരിച്ചിട്ടില്ല, ഞാൻ ഓടിയിട്ടില്ല, കുറച്ച് സംസാരങ്ങൾ ഇങ്ങനെ നടത്താൻ വിചാരിച്ചിട്ടുള്ളൂ രസകരമായിട്ട്, നിങ്ങളൊക്കെ മനസ്സൊന്ന് സന്തോഷിപ്പിക്കാൻ. അപ്പൊ മൗലാന പറയുമ്പോഴേ നിങ്ങളൊക്കെ മനസ്സ് സന്തോഷിക്കും, കാരണം നിങ്ങളെയൊക്കെ തൽബുകൾ എന്തോ ഒന്നിനു വേണ്ടി വേഴാമ്പലിനെ പോലെ കേടുകയാണെന്ന് നമുക്കറിയാം. അത് ഒറ്റ ഒന്നാണ്, അത് മശായിഖിന്റെ മദ്ദതാണ്. അല്ലാഹു നിലനിർത്തി തരട്ടെ. ആമീൻ. ഒരു ഹദീസ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരു മനുഷ്യൻ സാറ അഖല്ലഹു ഫില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള വേറെ ഭൗതിക താല്പര്യത്തിനൊന്നുമല്ല, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള തന്റെ സഹോദരനെ കണ്ടുമുട്ടാൻ വേണ്ടി പോകും. ഞാൻ ഇവിടെ വന്നതിന്റെ പ്രധാന ഒരു ലക്ഷ്യം, മജ്ലിസുന്നയിൽ പത്ത് ഇരുന്നൂറ്റി ചില്ലാൻ പത്ത് മുന്നൂറോളം വരുന്ന ആളുകളുണ്ട്, ഇവരെല്ലാരും എനിക്കറിയില്ല. നമ്മളെ ഇതിലിപ്പോ കണ്ടിട്ടും ഫോട്ടോ കണ്ടിട്ടും ശബ്ദം കേട്ടിട്ടൊക്കെ ആളുകൾക്ക് അറിയുന്നുണ്ടാവും, എല്ലാവരും അറിയില്ല, ഒരുപാട് ആളുകൾ അറിയാം. അപ്പൊ ഇന്ന് വന്നാലും അല്ലെങ്കിലില്ല, നാട്ടിലുള്ളവരൊക്കെ ഇവിടെ സംഗമിക്കുമല്ലോ, സമീപ വിദൂര ദിക്കുകളിൽ നിന്നൊക്കെ ഗൾഫിലുള്ള സഹോദരങ്ങളല്ലേ, അതും അവർ ഒരുമിച്ച് കൂട്ടാൻ മാർഗമില്ല. അവർ തടി എവിടെയാണെങ്കിലും മനസ്സ് എവിടെയാണ്. സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ലല്ലോ, പക്ഷെ ബദരികളിൽ പെട്ട ആളാണ്. സയ്യിദുന റസൂലുള്ള പറഞ്ഞു, അവരൊക്കെ തടി വേറെ സ്ഥലത്താണെങ്കിലും അങ്ങനെ കുറച്ച് ആളുകൾ വേറെ ഉണ്ട്, അവർ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മളതൊക്കെ ഒരുക്കുന്നുണ്ട്. സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, നമ്മുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ അഡ്മിൻമാരും നമ്മുടെ അബ്ദുറഹ്മാനും ഉമറുദാരുമൊക്കെ ഉണ്ടല്ലോ, പാവങ്ങളാണ്, ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കേണ്ടതാണ്. ജോലി തിരക്കിന്റെ ഇടയിലാണ് അവർ അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള സഹോദരങ്ങളൊക്കെ സത്യത്തിൽ തടി മാത്രമേ അവിടെ ഉള്ളൂ, അവരുടെ ആത്മാവ് 100% നമ്മുടെ കൂടെയും. അപ്പൊ എല്ലാ ആളുകളെയും ഒന്ന് സദസ്സിൽ വെച്ച് കണ്ടുമുട്ടുക, എല്ലാവരെയും മുഖം കണ്ടിട്ട് മശായിഖിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അലാമത്തുകളിലൂടെ ആലം എന്ന് പറഞ്ഞാൽ എന്താണ്, അടയാളം എന്നാണ് ശരിക്കർത്ഥം. എന്തിന്റെ അടയാളം? സാലിഹിന്റെ അടയാളം, അള്ളാഹുവിന് അടയാളം കൊടുക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഫീ കുല്ലി ശൈഇൻ ലഹുമായതും തദുല്ലോ അലാമുൽ വാഹി, എല്ലാത്തിലും അള്ള ഒരുവനാണെന്നുള്ള തെളിവുണ്ടെന്നാണല്ലോ. അത് മഹാന്മാരെ ശരിക്കും ഇങ്ങനെ ദർശിച്ച് മുശാഹദയിലൂടെ ഒക്കെ കാണുകയും ചെയ്യും. അപ്പൊ നമുക്ക് അതിനൊന്നും കഴിവില്ലല്ലോ. മശാഹിന്റെ കുട്ടികളെ മൂത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ടെങ്കിലും നമ്മൾ മൗലാനം കാണുകയാണെങ്കിൽ അതിന് അവരെ ഒന്ന് പരിചയപ്പെടാൻ, അവര് പരിചയപ്പെടുന്നത് കേൾക്കാൻ, അതിന്റെ അടിയിൽ നമ്മൾ വാട്സപ്പ് കളിക്കാൻ ഇങ്ങോട്ട് വരുന്ന നമ്മൾ പെരിയ കുത്തറന്ന മതിയാവും. ഇവിടെ നിനക്ക് ഒരാള് സഭാകമ്പം തീരാത്ത ആളുകളായിരിക്കും മിക്ക ആൾക്കാർ, അവർക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ വഴിയുണ്ടാവും. 2 മിനിറ്റാണ് ഒരാൾക്ക് പരിചയപ്പെടാൻ കൊടുത്തിട്ടുള്ളത്. ആ 2 മിനിറ്റിന്റെ ഇടയിൽ പ്രധാന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം നിർബന്ധം. അല്ലെങ്കിൽ നമ്മൾ പറയും, ഇന്നത് പറയും, രണ്ടാമത് പിന്നെയും വരേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു പേര് വിവാഹിതനാണോ ആണെങ്കിൽ കുട്ടികളെ എത്ര ഉമ്മാനി ബാബാനെ പറ്റി ഒരു ഹ്രസ്വ വിവരണം, തന്റെ നാടിനെ പറ്റി വീടിനെ പറ്റി ഒരു ലഘു വിവരണം, കൂട്ടത്തിൽ ഈ റൂട്ടുമായിട്ട് എന്തുള്ളതും എല്ലതും പറയാൻ പറ്റിയതുണ്ടെങ്കിൽ മോനികളെ നൽകുന്ന ഒരു ലതാഹാൻ ഭക്ഷണം ആ നൽകുന്ന എന്തെങ്കിലും ചെറുത് പറഞ്ഞ് 2 മിനിറ്റ് കൊണ്ട് പോവാ. നേരം വൈകിച്ചാൽ പ്രട്ടിക്കുന്നൊരു വെല്ല് വെക്കും നിയമസഭയിലേക്ക് ഉള്ള മാതിരി. അപ്പൊ അത് ബുദ്ധിമുട്ടായി. അതുകൊണ്ട് നേരം വൈകാതെ നല്ല പ്രസംഗ ചാരുത ഉള്ളവരൊക്കെ ഉണ്ടാവും, പക്ഷെ അവരൊന്നും കൂടുതൽ പറയേണ്ടതില്ല. തീരെ പറയാൻ കഴിയാത്തവരും ഇവിടെ വന്നിട്ട് മജ്ലിസ് നിയമയുടെ ഈ പുരുഷാരങ്ങൾക്ക് എന്തൊരു പ്രൗഢമായ സദസ്സ, നിങ്ങൾക്ക് അവിടെ ഇരിക്കുമ്പോൾ ഈ സദസ്സിനെ ഭംഗി മനസ്സിലാവില്ല. ഇവിടെ വന്ന് നോക്കുമ്പോൾ കാണും എന്തൊരു അഴകുള്ള മജ്ലിസ്, വലിയൊരു ഇല്ലാത്ത ഒരു ക്യാമ്പിലൊന്നും വിളിച്ചു കിട്ടി അങ്ങനത്തെ ആൾക്കാരെ കാണൂല, നല്ല എണ്ണത്തിലുള്ള റാഹത്തുള്ള മജ്ലിസ്. ഇവിടെ വന്നിട്ട് പറയേണ്ടതെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകണം. അതിന് നമ്മളിവിടെ വന്നതിന്റെ പിന്നിലുള്ള ഒരു നിഴമത്ത്, അതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. ഒരു സഹോദരനെ കാണാൻ പോയാൽ, ഞാനൊക്കെ ഇങ്ങനെ വന്നത് നിങ്ങളെയൊക്കെ കാണാം, അങ്ങനെ ഉദ്ദേശിച്ചു വന്നാൽ എന്താ സംഭവിക്കുന്നത്? അയാള് വരുന്ന വഴി അന്തമാനം ഇങ്ങനെ വരുമ്പോ ഒരു മലക്കോടെ വൈകി നിൽക്കുകയാണ്. നമ്മൾ കാണാത്തതുകൊണ്ട് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഗൾഫിൽ നിന്ന് വരുമ്പോ ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എയർപോർട്ടിൽ ഒരു മലക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അതേമാതിരി കുടകുന്നു മറ്റു ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് എല്ലാം അവരെ കാത്തിട്ട് ഒരു മലക്ക്. മുത്ത ഹബീബിന്റെ സാദിഖുൽ മസ്ദൂഖിനെ കലാമാണ് നടക്കാതിരിക്കാൻ പറ്റില്ല, കാരണം നമ്മളെ നീയത്ത് വേറെ ഒന്നുമല്ല. അങ്ങനെ നല്ല നീയത്തിൽ വരുന്നവരുടെ വഴിയിൽ ഒരു മലക്ക് നിന്നിട്ട് ഫലമാ പറഞ്ഞാലി, ഈ മലക്കിന്റെ മുന്നക്കൂടെ ഞാൻ നടന്നു പോകും. പോകുന്ന സമയത്ത് പാൽ മലക്ക് ചോദിക്കും, അതിനെ ഗുരി എന്നിട്ടാ പോണത്? ആ സമയത്ത് പാല ഗുരിയിലും അസല്ലിച്ചില്ല, ഞാന് ഒരു സഹോദരനെ, ഞങ്ങളെ ഇസ്ലാമിക ബന്ധത്തിലുള്ള സഹോദര്യം പുതുക്കാൻ വേണ്ടി പോവാണ്. അത് അനുഭവിക്കുന്നവർക്ക് അനുഭവിക്കാനും കഴിയും, അല്ലാത്തവർക്ക് അത് ആന്തരികമായിട്ട് നടക്കും. അപ്പൊ ചോദിക്കുകയാണ്, ഹല്ലക്കവിന്റെ എണ്ണത്തിൽ തറുപ്പുഹായാലും നിങ്ങൾക്ക് വല്ലതും കിട്ടാട്ടോ, അയാളുടെ വല്ലതും കിട്ടാനോ കൊടുക്കാനോ ഒക്കെ ഉള്ള സാമ്പത്തികമായ വല്ല നേട്ടത്തിനോ അനുഗ്രഹത്തിനോ പോവുകയാണോ? പൈസ ഇട്ടാനോ അല്ലെങ്കിൽ ഭൂമി കച്ചവടത്തിനോ വണ്ടി കച്ചവടത്തിനോ അങ്ങനത്തെ ഒരു ഉദ്ദേശം എനിക്കില്ല. എന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ അയാളെ സ്നേഹിക്കുന്നു എന്നതിൽ കവിഞ്ഞ് വേറൊരു ഉദ്ദേശം എനിക്കില്ല. പാല അലക്ക് പറയും, ഞാൻ അള്ളാഹു നിന്നിലേക്ക് നിയോഗിച്ചയച്ച അള്ളാഹുവിന്റെ ദൂതനാണ് ഞാൻ. നീ അയാളെ ഇഷ്ടപ്പെടുന്നത് പോലെ അള്ളാഹു നിന്നെയും ഇഷ്ടപ്പെടുന്നു എന്ന സന്ദേശം നിന്നെ നേരിട്ടറിയിക്കാൻ
അള്ളാഹു തആല വാനലോകത്തിൽ നിന്ന് പറഞ്ഞു വിട്ട മലക്കാണ് ഞാനെന്ന് ആ മലക്ക് പറയുമെന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ സയ്യിദനാ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ ആരി മുഹബത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകാനേ റബ്ബേ, നിന്റെ മഹബത്തിലായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് കൊണ്ട് നിന്റെ മഹബത്ത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് മാത്രം പോരാ, ഞങ്ങൾ ദുആ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങൾ വേണ്ടപ്പെട്ടവരുണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേർന്നിട്ട് മരിച്ചുപോയ അബ്ദുറഹ്മാൻ ഹനീഫൊക്കെ പോലെയുള്ളവരൊക്കെ ഉണ്ട്. അള്ളാഹുവേ അവർക്ക് കൂടി ഞങ്ങളുടെ ഈ സംഗമത്തിന്റെ എല്ലാ നിഗമത്തും നിന്റെ മഹബത്തും എത്തിക്കണേ റബ്ബേ. ആദ്യം നിന്ന് ദുആ ചെയ്ത് ഞാൻ സത്യത്തിൽ തുടങ്ങിയിട്ട് പോലുമില്ല, അപ്പോഴേക്ക് സമയം തീർന്നത് കൊണ്ട് ഇനി നമുക്ക് പിന്നീട് സൗകര്യം പോലെ സംസാരിക്കാം എന്ന് അറിയിച്ച് ഇപ്പൊ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹോദാണ് അലഹദില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.